ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു ചെറിയൊരു ചെടിയാണ് ചെറുള. പലപ്പോഴും ആരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. ഈ ചെടി ഒരുപാട് ആരോഗ്യ ഔഷധ ഗുണങ്ങളാണ് ഈ ചെറുളയിൽ ഉള്ളത്. അതുപോലെ തന്നെ പല രോഗങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം കാണുന്ന ഒന്നാണ് ചെറുള. പ്രത്യേകമായിട്ടും പറയുകയാണെങ്കിൽ മൂത്രാശയക്കല്ല്, വൃക്കരോഗങ്ങൾ, രക്തസ്രാവം എന്നീ അവസ്ഥകൾക്കെല്ലാം പരിഹാരം കാണുന്ന ഒന്നാണ് ചെറുള. നമുക്കിത് കിഡ്നി സ്റ്റോണൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ചെറുളയുടെ ഇല അരച്ചിട്ട് അത് പാലിലോ നെയ്യിലോ ചേർത്ത് കഴിക്കുന്നത് കിഡ്നി സ്റ്റോണിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല ഉപയോഗിച്ച് കഷായം വെച്ച് കഴിക്കുന്നതുമുണ്ട്. അങ്ങനെയും നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ പ്രമേഹത്തിനും ഏറ്റവും നല്ലൊരു പരിഹാര മാർഗം കൂടിയാണ് ഈ ചെറുള. ഇവിടെ ഞാൻ ഒരു കുറച്ച് ഈ ചെറുള വലിച്ചെടുത്തിട്ടുള്ളൂ. നമുക്കിത് ഒരുപാടൊന്നും വേണ്ട, ഇതിൻ്റെ ഇല മാത്രം നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. അതുകൊണ്ട് കുറച്ച് മതി. ഞാനിവിടെ ഇത്രയും വലിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഇലകൾ ഓരോന്നായിട്ട് എടുക്കണം. അതിനായിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകണം. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ ഇലകൾ മാത്രമായിട്ട് നമുക്ക് എടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. മൂത്രാശയ രോഗങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ഏറ്റവും മികച്ചതാണ് ചെറുള. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഉപയോഗിക്കാം. മൂത്രാശയ സംബന്ധമുണ്ടാകുന്ന അണുബാധ, മറ്റ് പ്രതിസന്ധികൾ എന്നിവയ്ക്കെല്ലാം പരിഹാരം തന്നെയാണ് ഈ ചെറുള. അതുപോലെ തന്നെ ശരീരവേദനയ്ക്ക് നമുക്ക് ഈ ചെറുള ഉപയോഗിക്കാം. ചെറുളയുടെ ഇലയിട്ട് തിളപ്പിച്ച് ആ വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ ശരീരവേദനയ്ക്ക് ഒരു പരിഹാര മാർഗമാണ്. പ്രമേഹമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതുപോലെ നമുക്കിത് യൂസ് ചെയ്യാം. മോരിൽ ചെറുളയുടെ ഇല അരച്ച് ചേർത്ത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഞാനിവിടെ ഒരു അര ഗ്ലാസ് മോര് എടുത്തിട്ടുള്ളൂ. നമുക്ക് ഒരു ഗ്ലാസ് തന്നെ വേണമെന്നില്ല, കുടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ എടുക്കാം. അതിലേക്ക് ചെറുളയുടെ ഇല മാത്രം നന്നായി കഴുകി അരച്ച് ചേർക്കുക. ഒരുപാടൊന്നും ആവശ്യമില്ല. നമുക്കിത് ചേർക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഒരു കളർ ചേഞ്ചൊക്കെ വരും. ഇത്ര മതിയാവും. കുറച്ച് അരച്ച് ചേർത്തിട്ട് ഡെയിലി കുടിക്കുന്നത് നല്ലതാണ്. ഇന്ന് ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്ന ഒരവസ്ഥയാണ് പ്രമേഹം. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതോടുകൂടി ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കൽ, ദാഹം, വിശപ്പ് എന്നിവയൊക്കെയാണ് ഇതിൻ്റെ സാധാരണ ലക്ഷണങ്ങൾ. ഇതൊക്കെയാണ് പ്രമേഹത്തിന് മാത്രമല്ല കേട്ടോ ഈ ചെറുള ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിഡ്നി സ്റ്റോണ്, വൃക്ക സംബന്ധമായിട്ടുള്ള ഇതിനൊക്കെ നമ്മൾ ചെറുള ഉപയോഗിക്കും. അതുപോലെ തന്നെ കൃമിശല്യത്തിനും ഏറ്റവും നല്ലൊരു പരിഹാര മാർഗ്ഗമാണ് ചെറുള. അതിനായിട്ട് നമ്മൾ ഈ ചെറുളയുടെ ഇലകളെടുത്തിട്ട് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ച് കുടിക്കുന്നത് കൃമിശല്യത്തിനൊക്കെ ഏറ്റവും നല്ലൊരു പരിഹാര മാർഗ്ഗമാണ്. നമുക്ക് അതിനും ഈ ചെറുള നമുക്ക് യൂസ് ചെയ്യാം. ചെറുളയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലകൾ മാത്രമാണ്. ഇലകൾക്കാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണങ്ങളുള്ളത് ഇലകളിലാണ്. ഇലകൾ ഇതുപോലെ അരച്ച് ചേർത്ത് മോരിൽ അരച്ച് ചേർത്ത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. പ്രമേഹത്തിനൊക്കെ നല്ല പരിഹാര മാർഗ്ഗമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.